യുവതിയെ കൈയേറ്റം ചെയ്യുകയും അപമാനിക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെന്ന പരാതിയിൽ കളമശ്ശേരി നഗരസഭ മുൻ ചെയർമാൻ ജമാൽ മണക്കാടനെതിരെ കേസ്. ഒരു കല്യാണ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ തന്നെയും ഭർത്താവിനെയും ജമാലും ഭാര്യയും ഉൾപ്പെടെ മർദ്ദിച്ചുവെന്നും യുവതി പരാതിയിൽ പറയുന്നു. അതിനിടെ യുവതിക്കും ഭർത്താവിനുമെതിരെ മറുവിഭാഗവും പരാതി നൽകി. ശനിയാഴ്ച രാത്രി 10 മണിയോടെ കളമശ്ശേരിയിലെ സോഷ്യൽ ഹാളിൽ വെച്ചാണ് സംഭവം. വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ കുടുംബസമേതമെത്തിയ കോൺഗ്രസ് പ്രവർത്തകനും അഭിഭാഷകനുമായ ജിയാസ് ജമാലിനെയും ഭാര്യയെയും മർദ്ദിച്ചുവെന്നാണ് പരാതി. നഗരസഭാ സ്ഥിരം സമിതി വനിതാ അംഗം റുഖിയ ജമാലും സഹോദരനും ഭർത്താവ് ജമാൽ മണക്കാടനും ചേർന്ന് മർദ്ദിച്ചുവെന്ന് യുവതി പറയുന്നു. പാർട്ടിയുടെ പല വൈരാഗ്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പൊ പല പ്രാവശ്യം പലരോടായിട്ടും ഭീഷണികളൊക്കെ മുഴക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോ ഒരാഴ്ച മുമ്പൊക്കെ കൈ കിട്ടിക്കഴിഞ്ഞ ശരിയാക്കാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പലരും വിളിച്ചു പറഞ്ഞായിരുന്നു. ഇന്നലെ കിട്ടിക്കഴിഞ്ഞപ്പോ ഒരുപാട് ഉപദ്രവിക്കാൻ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു. ഹൈക്കോടതി അഭിഭാഷകൻ കൂടിയായ ജിയാസ് ജമാലിനെ ഹാളിൽ നിന്ന് പുറത്തേക്ക് വനിതാ കൗൺസിലർ വിളിച്ചുകൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ആരോപണം. വനിതാ കൗൺസിലറായ റുഖിയ ജമാൽ മുഖത്തടിച്ചു. ഇതിനിടെ ജമാൽ മണക്കാടനും കൂട്ടാളികളും മർദ്ദിച്ചുവെന്നും പരാതിയിൽ പറയുന്നു. അതിനിടെ തന്നെയാണ് ആദ്യം മർദ്ദിച്ചതെന്ന് കാണിച്ച കൗൺസിലർ റുഖിയ ജമാലും കളമശ്ശേരി പോലീസിന് പരാതി നൽകി. ഇരുകൂട്ടരും കോൺഗ്രസിലെ AI വിഭാഗങ്ങളിൽപ്പെട്ടവരാണ്. കളമശ്ശേരിയിൽ AI ഗ്രൂപ്പ് പോര രൂക്ഷമായിരിക്കുന്നതിനിടെയാണ് ഈ സംഭവം. മനോരമ ന്യൂസ്, കൊച്ചി.